ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ സമൂഹം അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകളെല്ലാം തന്നെ പൊതുവിൽ BJPയോടെ എതിർക്കുന്ന നിലപാടാണ് പൊതുവിൽ സ്വീകരിച്ചു വന്നിരുന്നത്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചില സഭകൾ ചില രൂപതകളെല്ലാം അതിനോട് അനുകൂലമായ അല്ലെങ്കിൽ ചില ഭക്തന്മാരെല്ലാം ചില അനുകൂലമായ ചില നടപടികൾ അല്ലെങ്കിൽ ചില അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൊതുവെ അത്തരത്തിലുള്ള ഒരു സമീപനമായിരുന്നു സ്വീകരിച്ച് വന്നിരുന്നത്. ഇപ്പോൾ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ കോൺഗ്രസ് BJP പ്രകടന പത്രികകൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി ക്രൈസ്തവ സഭയുടെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക തന്നെ കടുത്ത പ്രതിഷേധവുമായിട്ടാണ് രംഗത്ത് എത്തിയിരിക്കുന്നത്. മുന്നണികളുടെ പ്രകടനപത്രികയിൽ വ്യക്തമായിട്ട് പറയുന്നു, ക്രിസ്ത്യൻ സമൂഹത്ത് ക്രൈസ്തവ സമൂഹത്തോട് വിവേചനം കാണിക്കുന്ന അല്ലെങ്കിൽ തീരെ അനുകൂലമല്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന രീതിയാണ് ഈ മുന്നണികൾ അല്ലെങ്കിൽ ഈ പാർട്ടികൾ സ്വീകരിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് പത്രത്തിന്റെ എഡിറ്റോറിയലിലൂടെ വ്യക്തമാക്കുകയാണ്. ഇത് കടുത്ത പ്രതിഷേധമാണ് ഉയർത്തിയിരിക്കുന്നത്. അതായത് മുന്നണികളുടെ പ്രകടന പത്രികയിൽ ക്രൈസ്തവ സമൂഹത്തിന് യാതൊരുവിധ പ്രാധാന്യവും ലഭിച്ചിട്ടില്ല. അത്തരം പ്രാധാന്യം ലഭിക്കാത്തതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു സപ്പോർട്ടൊന്നും ഞങ്ങളിൽ നിന്നുണ്ടാകില്ല എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ദീപിക ചെയ്തിരിക്കുന്നത്. പ്രകടനപത്രികയിലെ കോൺഗ്രസിന്റെ നയ സമീപനങ്ങള് ശരിക്കും പറയാം ക്രൈസ്തവ സമൂഹത്തിന് തന്നെ ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ളതാണ് കോൺഗ്രസിന്റെ നയ സമീപനങ്ങൾ എന്നാണ് പ്രകടനപത്രികയിൽ പറഞ്ഞിരിക്കുന്ന സമീപനങ്ങൾ എന്നാണ് ദീപിക പറഞ്ഞു വെക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ക്രൈസ്തവ സമൂഹത്തോട് തീരെ അടുത്തൊരു സമീപനമല്ല കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഇപ്പൊ മണിപ്പൂർ വിഷയത്തിലാണെങ്കിലും ആയിരക്കണക്കിന് ആളുകൾ വേട്ടയാടപ്പെട്ടു. BJPയുടെ NDAയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഭരണത്തിന്റെ കീഴിൽ തന്നെ കേന്ദ്ര ഭരണം ഇരിക്കുമ്പോൾ തന്നെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല എന്നുള്ള കടുത്ത പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. മണിപ്പൂരിലെ സംഭവത്തിൽ ഇപ്പം തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥി അടക്കം പള്ളിയിൽ വോട്ട് പിടിക്കാൻ ചെന്ന് കയറിയപ്പോൾ തന്നെ അവിടുത്തെ വൈദികൻ തന്നെ ശക്തമായി പ്രതിഷേധിക്കുന്നതെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിലെ വീഡിയോകൾ വഴി കണ്ടതാണ്. ഇതെല്ലാം പരസ്യമായ സംഭവമാണ്. അത് മാത്രമല്ല, രൂപതകളുടെ പല പിതാക്കന്മാരും പല മെത്രാന്മാരും തീർച്ചയായും തീർത്ത് പറഞ്ഞു കഴിഞ്ഞു, ഒരിക്കലും സമൂഹത്തോട് അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തോട് ചേർന്ന് നിൽക്കാത്തവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാട് ഒരിക്കലും സ്വീകരിക്കരുത് എന്നുള്ള ഒരു സ്റ്റാൻഡ് തന്നെയാണ് എടുത്തത്. അവർ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും കൃത്യമായിട്ട് BJPയിലേക്കായിരുന്നു എന്ന് വ്യക്തമായിരുന്നു. ഒരു കാലഘട്ടം വരെ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന സമീപനമായിരുന്നു പൊതുവിൽ ക്രിസ്ത്യൻ സമൂഹം സ്വീകരിച്ച് വന്നിരുന്നത്. ഇടതിനോട് അത്ര അടുത്തുള്ള ബന്ധം സൂചിച്ചില്ല. പക്ഷെ അവർ പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് ഇടത് പക്ഷത്തിൽ നിന്ന് വളരെ അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റവരിൽ നിന്നും തികഞ്ഞ അവഗണനയാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു കലാപം ഉണ്ടായി ആയിരക്കണക്കിന് പള്ളികളോ വിശ്വാസികളോ ഇല്ലാതാകുമ്പോൾ പോലും അവരുടെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് തന്നെ ഇതുണ്ടാകുന്നില്ല എന്നുള്ളത് അവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ പരിസ്ഥിതി വിഷയങ്ങൾ, അതായത് ഇടുക്കി വയനാട് പോലുള്ള ജില്ലകളിലെ പരിസ്ഥിതി വിഷയങ്ങൾ വലിയ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. ആ വിഷയത്തിൽ വെറും മൃദുസമീപനമാണ് ശരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ കോൺഗ്രസിന്റെ നിലപാട് ഇപ്പൊ എന്താണ്, എരുതിയിൽ എണ്ണയൊഴിക്കുന്ന തരത്തിലാണ് പ്രകടനപത്രികയിൽ പറയുന്നത്. അതായത് കാടുകൾ സംരക്ഷിക്കണം, മൃഗങ്ങളെ സംരക്ഷിക്കണം എന്നാണ് പറയുന്നത്. മനുഷ്യനെ സംരക്ഷിക്കണം എന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ട് അവർ പറയുന്നില്ല. കാടുകളുടെ വിസ്തൃതി, വനത്തിന്റെ വിസ്തൃതി കൂട്ടണം എന്നാണ് പറയുന്നത്. കേരളത്തിലൊക്കെ നിലവിലെ അവസ്ഥ പറഞ്ഞാൽ വനത്തിന്റെ വിസ്തൃതി പരമാവധിയിൽ എത്തി നിൽക്കുകയാണ്, പരമാവധി അളവിലാണ് ഇപ്പൊ നിൽക്കുന്നത്. എന്നിട്ട് പോലും വീണ്ടും വനത്തിന്റെ വിസ്തൃതി കൂട്ടണം എന്നുള്ള ഒരു സ്റ്റാൻഡ് നിൽക്കുന്നത് തികച്ചും അപലപനീയമാണ്. അത്തരം ഒരു നിലപാടിലേക്ക് ഒരിക്കലും നീങ്ങാൻ കഴിയുന്നതല്ല. അതുപോലെ തന്നെ വന്യജീവി ശല്യത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായ ഒരു ഇടപെടൽ BJPയുടെ ഭാഗത്തുനിന്നോ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നുള്ളതും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അതായത് BJPയുടെ പ്രകടന പത്രികയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ മാത്രം ഉയർത്തിക്കാട്ടുന്ന ഒരു സമീപനമാണ് അതിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. തികച്ചും ഒരു മുന്നണിയുടെ ഒരു പാർട്ടിയുടെ സ്റ്റാൻഡ് അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തിയെ മാത്രം, അത് മോഡിയെ തന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മോഡിയുടെ ഗ്യാരണ്ടി ഇത്തരമുള്ള പ്രസ്താവനകൾക്കെതിരെയാണ് ഡയറക്റ്റ് തന്നെ പറഞ്ഞിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഒരു വ്യക്തിയെ ഉയർത്തിക്കൊണ്ട് ഒരിക്കലും ഒരു ഇന്ത്യ പോലെ രാജ്യത്ത്, ഒരു ജനാധിപത്യ രാജ്യത്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള പൊതു കാഴ്ചപ്പാട് തന്നെയാണ് ക്രിസ്ത്യൻ സഭയ്ക്കുമുള്ളത്. അത് തന്നെയാണ് അവരുടെ മുഖപത്രത്തിലൂടെ അവർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. BJP ന്യൂനപക്ഷ ക്ഷേമം ഉറപ്പുവരുത്തുന്നില്ല, ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് അവരെല്ലാ തലത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് അവർ പറയുന്നത്. കർഷക സമരത്തിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ പരിഗണിച്ചില്ലെന്നും വളരെ വിമർശനം അവിടെ ഉന്നയിക്കുന്നുണ്ട്. ഇതെല്ലാം വലിയ തോതിലുള്ള വലിയ പ്രശ്നങ്ങൾക്കാണ് കാരണമാകുന്നതെന്നും ക്രിസ്ത്യൻ സഭ കൃത്യമായ സ്റ്റാൻഡിലേക്ക് അവർ എത്തുകയാണ്
കോൺഗ്രസിനോട് യാതൊരുവിധ സമീപനവും അവർ അടുക്കുന്ന സമീപനവും സ്വീകരിക്കാൻ അവർ കഴിയില്ല. അതുപോലെ തന്നെ ബി ജെ പിയുടെ വർഗീയ മുഖം അവർ കൃത്യമായി തിരിച്ചറിയുന്നു, അവരുടെ ഇരട്ടത്താപ്പ് തിരിച്ചറിയുന്നു എന്നാണ് ഈ മുഖപ്രസംഗത്തിൽ നിന്നും വ്യക്തമാകുന്നത്. വളരെ ആപ്റ്റായ സമയത്ത് കൃത്യമായ നിലപാടുകളിലേക്കാണ് ഇപ്പൊ ദീപിക എത്തിയിരിക്കുന്നത് എന്നുള്ളത് വളരെ ശ്ലാഘനീയമായ കാര്യമാണ്. കേരള സ്റ്റോറി പോലുള്ള വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ കുറച്ച് സ്ഥലങ്ങളിലും രൂപതകൾക്കെതിരെയൊക്കെ ആക്ഷേപങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ഇരിക്കുന്ന സ്റ്റാൻഡ് വളരെ ക്രിയാത്മകമാകുന്നു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്.